ശ്രീമദ് ഭാഗവത പുരാണത്തിലെ ബാണൻ്റെ കഥ ബാണയുദ്ധം വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം മഹാബലിയുടെ പുത്രനും ശിവഭക്തനുമായിരുന്ന ബാണാസുരൻ ശോണിതപുരം എന്ന സ്ഥലത്ത് താമസിച്ചുവരികയാണ് അദ്ദേഹത്തിന് ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹത്താൽ ആയിരം ബാഹുക്കൾ കൈകൾ ലഭിച്ചു മാത്രമല്ല സുബ്രഹ്മണ്യൻ്റെ അനുജൻ എന്ന സ്ഥാനവും ഭഗവാൻ പരമശിവൻ അനുഗ്രഹിച്ചു നൽകി അത്രയുമായപ്പോൾ അഹങ്കാരം വർദ്ധിച്ച ബാണൻ ഒരിക്കൽ പരമശിവനോട് തനിക്ക് തക്കതായ ഒരു പ്രതിയോഗിയെ ലഭിക്കുന്നില്ല എന്ന് പരാതി പറയുകയാണ് അത് കേട്ട് ഭഗവാൻ ശിവന് കോപം വരുന്നു ബാണനോട് അദ്ദേഹത്തിന് കയ്യൂക്ക് കാണിക്കുവാൻ ശിവനോട് തന്നെ സമനായിട്ടുള്ളൊരു ശത്രുവിനെ അധികം താമസിയാതെ ലഭിക്കും എന്ന് ഭഗവാൻ പരമശിവൻ ബാണനോട് അരുളിച്ചുകയാണ് അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ ബാണന്റെ പുത്രിയായ ഉഷ താൻ അതേവരെ പരിചയമില്ലാത്ത ഒരു സുന്ദര പുരുഷനുമായി രമിച്ചതായിട്ട് സ്വപ്നം കണ്ടു ബാണൻ്റെ മന്ത്രിയായിരുന്ന കുമ്പാണ്ടൻ്റെ പുത്രിയായ ചിത്രലേഖയായിരുന്നു ഉഷയുടെ തോഴി താൻ സ്വപ്നം കണ്ട പുരുഷൻ ആരെന്ന് കണ്ടുപിടിച്ച് അദ്ദേഹത്തെ തൻ്റെ സമീപത്ത് എത്തിക്കണമെന്ന് ഉഷ ചിത്രലേഖയോട് പറഞ്ഞു ചിത്രരചനയില് വിദഗ്ധയായിരുന്ന ചിത്രലേഖ ഓരോ വർഗത്തിലും വംശത്തിലും പ്രഗത്ഭരായവരുടെ ചിത്രങ്ങൾ വരച്ചു ഉഷയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഒടുവിൽ അവൾ യാദവരുടെ വംശത്തിലുള്ളവരെ വരച്ചു വരച്ച് പ്രദ്യുപ്നപുത്രനായിട്ടുള്ള അനിരുദ്ധന്റെ ചിത്രം വരച്ചു കാണിച്ച സമയത്ത് ഇദ്ദേഹം തന്നെയാണ് താൻ സ്വപ്നത്തിൽ കണ്ട പുരുഷനെന്ന് ഉഷ പറഞ്ഞു അനന്തരം ചിത്രലേഖ തൻ്റെ യോഗശക്തിയാൽ ദ്വാരകയിൽ നിന്ന് അനിരുദ്ധനെ എടുത്ത് ഉഷയുടെ സമീപത്ത് എത്തിച്ചു കൊടുത്തു അനന്തരം അനിരുദ്ധനും ഉഷയും രഹസ്യമായി അന്തപുരത്തിൽ രമിച്ചുകൊണ്ട് കൊണ്ട് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഉഷ അന്തപുരത്തിൽ ഒരു ജാരനുമായി കഴിയുകയാണെന്ന് ഭൃത്യന്മാർ പറഞ്ഞറിഞ്ഞ ബാണൻ ആ രഹസ്യം കണ്ടുപിടിച്ച് അനിരുദ്ധനെ ബന്ധനസ്ഥനാക്കി നാരദൻ മുഖേന ഈ വിവരമറിഞ്ഞ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമനോടും യാദവ പ്രമുഖരോടും പന്ത്രണ്ട് അക്ഷോഹണി സൈന്യത്തോടും കൂടി പുറപ്പെട്ട് ശ്രോണിതപുരത്തെ ഉപരോധിച്ചു തൻ്റെ നഗരം യാദവ സൈന്യത്താൽ ആക്രമിക്കപ്പെട്ടത് കണ്ട ബാണൻ ശത്രു സൈന്യത്തിന് തുല്യമായ സൈന്യത്തോടെ യുദ്ധത്തിനിറങ്ങി തൻ്റെ ഭക്തനായ ബാണനെ സഹായിക്കുവാനായി ഭഗവാൻ പരമശിവൻ ഭൂതഗണങ്ങളോടും സുബ്രഹ്മണ്യനോടും കൂടി നന്ദികേശ്വരനായ ആ നന്ദിയുടെ നന്ദി വാഹനനായിട്ട് വാഹനത്തിന്മേൽ കയറിയിട്ട് യുദ്ധക്കളത്തിലേക്ക് വരികയാണ് പരമശിവൻ ശ്രീകൃഷ്ണനും ശിവനും തമ്മിലും പ്രദ്യുനും സുബ്രഹ്മണ്യനും തമ്മിലും ഘോരമായ യുദ്ധം നടന്നു ശ്രീകൃഷ്ണൻ ശാർഗമാകുന്ന വൈഷ്ണവ ചാപത്തിൽ നിന്ന് അയച്ച ബാണങ്ങളാൽ ഭൂതഗണങ്ങളെയും മറ്റും തുരത്തിവിട്ടു ഭഗവാൻ പരമശിവൻ തൻ്റെ പിന്നാകമെന്ന ചാപത്തിൽ നിന്ന് വിട്ടയച്ച ശരങ്ങളെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രത്യസ്ത്രങ്ങളാൽ ഭേദിച്ചു ശ്രീകൃഷ്ണനാൽ അയക്കപ്പെട്ട ജൃംഭ്രാണാസ്ത്രത്താൽ ശിവൻ മോഹിതനായി ശക്തിയുള്ള അസ്ത്രം പ്രദ്യുപ്നന്റെ അസ്ത്രങ്ങൾ തടുക്കാനാകാതെ സുബ്രഹ്മണ്യൻ ആ യുദ്ധരംഗത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു പിന്നീട് ബാണാസുരനും ശ്രീകൃഷ്ണനും തമ്മിൽ ഏറ്റുമുട്ടി ബാണാസുരൻ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയി പിന്നീട് ആ ശിവജ്വരം തൻ്റെ നേർക്ക് വരുന്നത് കണ്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ വൈഷ്ണവജ്വരത്തെ വിട്ടയക്കുകയാണ് ശിവജ്വരവും വൈഷ്ണവജ്വരവും രണ്ട് ജ്വരങ്ങളും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ വൈഷ്ണവജ്വരത്താൽ ശക്തിയായിട്ട് പ്രഹരിക്കപ്പെട്ട ശിവജ്വരം കൈകൂപ്പിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിച്ചു അവർ തമ്മിലുണ്ടായ സംവാദം സ്മരിക്കുന്നവർക്ക് ജ്വരബാധയുണ്ടാവുകയില്ലെന്ന് സത്യം ചെയ്ത് സ്ഥലം വിട്ടു പോവുകയും ചെയ്തു പിന്നീട് ശ്രീകൃഷ്ണനും ബാണനും തമ്മിൽ നേരിട്ട് യുദ്ധമുണ്ടായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാണന്റെ കൈകൾ മുറിച്ചു വീഴ്ത്തിക്കൊണ്ടിരുന്നു നാല് കൈകൾ മാത്രം അവശേഷിച്ച അവസരം വന്നപ്പോൾ ഭഗവാൻ ശിവൻ ശ്രീകൃഷ്ണന്റെ സമീപം വന്ന് സ്തുതിച്ചുകൊണ്ട് ബാണൻ തൻ്റെ ഭക്തനാണെന്നും അദ്ദേഹത്തിന് താൻ അഭയം കൊടുത്തിരിക്കുന്നതിനാൽ അദ്ദേഹത്തോട് ദയ കാണിക്കണം അദ്ദേഹത്തെ വധിക്കരുതെന്നും അഭ്യർത്ഥിച്ചു അപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഈ മഹാബലിയുടെ പ്രഹ്ലാദൻ്റെ വംശത്തിലുള്ള ആരെയും തന്നെ വധിക്കുകയില്ല ശ്രീകൃഷ്ണ മഹാദേവനോട് പറയുകയാണ് മാത്രമല്ല ഭഗവാൻ ബാണാസുരനെ അനുഗ്രഹിക്കുകയും ചെയ്തു അനന്തരം ബാണൻ ശ്രീകൃഷ്ണ ഭഗവാനെ ശിരസ വണങ്ങി അനിരുദ്ധനോടും നവവധുവായ ഉഷയോടും കൂടി രഥത്തിൽ ദ്വാരകയിലെത്തി നാനാ രീതികളിൽ അലങ്കരിക്കപ്പെട്ട ദ്വാരകയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ പൗത്രനായ അനിരുദ്ധൻ നവോടെയായിട്ടുള്ള വധുവായിട്ടുള്ള ഉഷ ബാണാസുരൻ എന്നിവരോടുകൂടി പ്രവേശിച്ചു ദ്വാരകാവാസികളെല്ലാം സന്തോഷത്തിൽ ആനന്ദിച്ചു അവരെല്ലാം എതിരയിട്ട് അതൊരാഘോഷമാക്കി മാറ്റുകയാണ്